നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം 55ഓളം കേസുകളും ബലാത്സംഗ കേസുകളിലും അടക്കം പ്രതിയായ മുജീബ് റഹ്മാൻ പേരാമ്പ്ര അനുവിന്റെ കൊലപാതകത്തിനു മുമ്പ് മറ്റു രണ്ടുപേരും ലക്ഷ്യമിട്ടിരുന്നു എന്ന റിപ്പോർട്ട് വാളൂരിനടുത്തുള്ള മറ്റു രണ്ട് സ്ഥലങ്ങളിലും പ്രതി എത്തിയിരുന്നു പ്രദേശവാസിയായ ഒരു സ്ത്രീയാണ് പോലീസിന് മൊഴി നൽകിയത് 11ാം തീയതി രാവിലെ 10 മണിയോടെയാണ് മുജീബ് റഹ്മാൻ വാളൂരിലെ ഇടറോഡിൽ വെച്ച് അനുവിനെ കൊലപ്പെടുത്തിയത് ഈ സ്ഥലത്തിനു മുമ്പുള്ള രണ്ട് ഇടറോഡുകളിൽ മുജീബ് റഹ്മാൻ എത്തിയിരുന്നു പ്രതി ഈ പ്രദേശങ്ങളിൽ കറങ്ങി നടന്നതായി ഒരു സ്ത്രീയാണ് പോലീസിന് വിവരം നൽകിയിരുന്നത് അന്ന് പുലർച്ചെ 3:30യോടെയാണ് പ്രതി മട്ടന്നൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചത് എന്നാൽ 9:30യോടെ മാത്രമാണ് ഇയാൾ വാളൂരിൽ എത്തിയത് ഈ 6 മണിക്കൂർ സമയം പ്രതി എവിടെയായിരുന്നുവെന്നും പോലീസ് പരിശോധിക്കും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്താനുള്ള സാധ്യതയും ഏറെയാണ് ഇതിനു മുമ്പും നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബ് റഹ്മാൻ മോഷണം പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോർഡും കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടരുന്ന രീതി 2020ൽ ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത് പേരാമ്പ്രയിൽ അനുവിനെ തലക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത് വയനാട്ടിലും സമാനമായ കുറ്റകൃത്യം ഇയാൾ നടത്തിയെന്ന് സൂചനയുണ്ട് മോഷണം പിടിച്ചുപറി ഉൾപ്പെടെയുള്ള കേസുകളിൽ മുജീബ് ശിക്ഷിക്കപ്പെട്ടതാകട്ടെ ചുരുക്കം ചിലതിൽ മാത്രം അതിനിടെ മുജീബ് റഹ്മാന്റെ ഭാര്യയെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി മുജീബിന്റെ കുറ്റകൃത്യങ്ങളിൽ ഇവർക്കും പങ്കുണ്ടെന്നാണ് നിഗമനം ഭർത്താവിന്റെ മോഷണങ്ങളിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഇവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അനുകൊലക്കേസിൽ നിർണായക തെളിവുകൾ തേടി പ്രതി മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തും മുമ്പ് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം വളരെയധികം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം ക്രിമിനൽ വാസുകളിലെ ഈ സ്ത്രീയുടെയും പങ്ക് അടിവരയിട്ട് കാണിക്കുന്നതാണ് കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത് ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പോലീസ് എത്തിയ വിവരം അറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു ഇത് തടഞ്ഞ് പരിശോധിച്ചപ്പോഴായിരുന്നു കൊല നടത്തിയ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുത്തത് സിസിടിവി ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ചിരുന്ന പാന്റ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഏതായാലും മുജീബ് റഹ്മാൻ മോഷണക്കേസുകളിലും ബലാത്സംഗ കുറ്റത്തിലും കുടുങ്ങി അകത്ത് കിടക്കുമ്പോൾ ഭർത്താവിനെ പുറത്തിറക്കാൻ നിയമവഴികൾ തേടുന്നതും അട്ടിമറിയൊരുക്കി ജാമ്യം തേടുന്നതും ഈ ഭാര്യയുടെ മികവാണ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഭാര്യയും അനുകൊലക്കേസിൽ പ്രതിയാകാൻ സാധ്യതയേറെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും മുജീബ് റഹ്മാന്റെ വീട്ടിലെത്തിയ പോലീസിന് കാണാൻ കഴിഞ്ഞത് മോഷണത്തിന് ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളാണ് മാല പൊട്ടിക്കാനുള്ളതടക്കം വിവിധ തരം കത്തികളും ടോർച്ചുകളുമെല്ലാം പ്രത്യേകം സൂക്ഷിച്ചിരുന്നു ഇത്തരത്തിൽ ബാഗിൽ എല്ലാ സംവിധാനവുമായാണ് മുജീബ് മോഷണത്തിനായി ഇറങ്ങുന്നത് പോലീസ് പിടിയിലായാൽ കേസുകളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നതാകട്ടെ ഭാര്യയുടെ നേതൃത്വത്തിലും കാണാതെ 24 മണിക്കൂറിന് ശേഷം വീടിന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അള്ളിയൂർത്തോട്ടിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നയായാണ് മൃതദേഹം കിടന്നത് സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയെന്ന് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെയാണ് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനൽ ആണെന്ന് മനസ്സിലായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത